ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതി കുളി കഴിഞ്ഞ് മുടി തോർത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മായ റൂമിലേക്ക് കയറി വരികയാണ്. ചിരിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് വരുന്ന മായയെ കണ്ടുകൊണ്ട് ജ്യോതി പറയുകയാണ്, എന്താ മരുമോളെ, പതിവില്ലാത്ത ഒരു സന്തോഷമാണല്ലോ മുഖത്ത്. എന്നെ കൊണ്ട് അത്രയ്ക്ക് വലിയ ശല്യമായിരുന്നോ? മായ പറയുന്നു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ജ്യോതി. ഇനി പഴയ വിരോധമോ എതിർപ്പോ ഒന്നും നിന്നോട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജ്യോതി ചോദിക്കുന്നു, അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് സ്നേഹമൊക്കെ തന്നെയാണല്ലേ? മായ പറയുന്നു, സംശയം എന്താ, തിരിച്ചു പോകാൻ തീരുമാനിച്ച നിന്നോട് ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കണ്ടേ? അത് നിനക്കൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ജ്യോതി പറയുന്നു, മനസ്സിലായില്ല. ഉടനെ മായ പറയുകയാണ്, ഇവിടുന്ന് പോയാലും നിനക്ക് മാന്യമായിട്ടും അന്തസ്സായിട്ടും ജീവിക്കണ്ടേ? അമരാവതിയിൽ നിന്ന് നിന്നെ വെറും കൈയോടെ ഇറക്കി വിട്ടുന്ന് നാളെ ആരും പറയരുത്. ജ്യോതി പറയുന്നു, അത് ശരി. അപ്പോ എനിക്ക് തരാനുള്ള കോമ്പൻസേഷന്റെ കാര്യമാണ് നീ ഈ പറഞ്ഞു വരുന്നത് അല്ലേ? മായ പറയുന്നു, അതെ. നീയും എന്നെ പോലെ ഒരു പെണ്ണ അമരാവതിയിൽ നിന്ന് പോയാലും നിന്റെ ജീവിതത്തിന് സുരക്ഷിതത്വം വേണ്ടേ? ഇത് കേട്ട് ജ്യോതി പറയുന്നു, ആ അത് വേണം അത് വേണം. മായ പറയുന്നു, ശക്തമായ സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു പെണ്ണിന്റെ ബലം. ആ ബലം നിനക്ക് വാങ്ങി തരേണ്ടത് എന്റെയും കൂടി ചുമതലയാണ്. തന്റെ കയ്യിലിരിക്കുന്ന തോർത്ത് മായയുടെ മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു, അത് കറക്റ്റ്. മായ കണ്ണടച്ചു നിൽക്കുന്നു. തോർത്ത് മുടിയിലേക്ക് കെട്ടിക്കൊണ്ട് ജ്യോതി പറയുകയാണ്, ഈ പണമില്ലാത്തവൻ പിണമെന്ന് പറയുന്നതേ ശരി തന്നെയാണ് മായേ. ജീവിക്കാനേ പണം കൂടിയേ തീരൂ, പണം തന്നെയാണ് ജീവിതവും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മായ പറയുന്നു, നീ പറയ, നിനക്ക് നഷ്ടപരിഹാരമായി എത്ര പണം വേണം? നീ ചോദിക്കുന്ന തുക ഡിക്കിയോട് പറഞ്ഞ് ഞാൻ വാങ്ങിത്തരാം. ജ്യോതി മടിക്കണ്ട, ഈ പണം നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാ. ഭർത്താവിൽ നിന്ന് വേർപിരിയുമ്പോൾ ജീവനാംശം കിട്ടാൻ ഏതു പെണ്ണിനും അവകാശമുണ്ട്. ഡിക്കിയുടെ ഭാര്യയായിട്ട് ഇത്രയും കാലം നീ ഈ അമരാവതിയിൽ ജീവിച്ചു. ഡിക്കെ നിന്നെ അംഗീകരിച്ചില്ല എന്നതൊഴിച്ചാൽ ഒരു കുറ്റവും നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും പറയാനില്ല. അതുകൊണ്ട് നിനക്ക് നല്ലൊരു കോമ്പൻസേഷൻ പാക്കേജ് തന്നെ ഡിക്കെ തരും. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ആഹാ, കോമ്പൻസേഷൻ പാക്കേജ്, അത് കൊള്ളാലോ, നല്ലൊരു വാക്കാ. ഈ കുട്ടനാടൻ പാക്കേജ്, ദുരിതാശ്വാസ പാക്കേജ് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ? മായ പറയുന്നു, സത്യത്തിൽ അത് തന്നെയാണ് ശരി. ഡിക്കെ നിനക്ക് തരുന്ന ജീവനാംശത്തിന്റെ പാക്കേജ്, നീ എന്തു ചോദിച്ചാലും ഡിക്കെ അത് തരും, അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരും. പറയ, നിനക്ക് എന്ത് വേണം? ജ്യോതി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, സത്യം പറഞ്ഞാൽ എന്റെ കണ്ണു തുറപ്പിച്ചത് നീയാണ് മായേ. വല്ല അഞ്ചോ പത്തോ വാങ്ങി ഞാൻ എന്റെ വഴിക്ക് പോയേനെ. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടേനെ. അതിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു. നിന്നെ ഓർത്ത് ഇപ്പൊ എനിക്ക് അഭിമാനമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വീട് ഭരിക്കേണ്ടവള് നീയാ. എന്നെ കുറിച്ച് ഇത്രയേറെ ചിന്തിച്ച നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ മായയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് ജ്യോതി. മായ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ജ്യോതി പറയുന്നു, നീ പറഞ്ഞ കോമ്പൻസേഷൻ പാക്കേജ് അതെനിക്ക് വേണം. ഇത്രയും ധനികനായ ഭർത്താവിനെ ഉപേക്ഷിക്കുമ്പോഴേ ന്യായമായ പ്രതിഫലം കിട്ടിയല്ലേ പറ്റൂ. ഇത് കേട്ടുകൊണ്ട് താരയും അവിടേക്ക് വരുന്നു. ജ്യോതി പറയുന്നു, അയ്യോ തെറ്റി, പ്രതിഫലം അല്ല നഷ്ടപരിഹാരം. താര പറയുന്നു, നീ ചോദിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടപരിഹാരം നിനക്ക് ഞങ്ങൾ വാങ്ങിത്തരും. മായ പറയുന്നു, ചോദിക്ക് ജ്യോതി, നിനക്ക് എന്താ വേണ്ടത്? ജ്യോതി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, എനിക്ക് വേണ്ടത്, പെട്ടെന്ന് ജ്യോതിയുടെ മനസ്സിലേക്ക് വരികയാണ്, അമരാവതി വീട്. ജ്യോതി സന്തോഷത്തോടുകൂടി പറയുന്നു, ആ കിട്ടി കിട്ടി, ചോദിക്കട്ടെ. മായ പറയുന്നു, ചോദിക്ക്. അപ്പോൾ ജ്യോതി പറയുന്നു, എനിക്ക് വേണ്ടത് ഈ അമരാവതി വീടാണെങ്കിലോ. ഇത് കേട്ട് ഞെട്ടി കണ്ണും മിഴിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ് താരയും മായയും. ജ്യോതി ചോദിക്കുന്നു, അയ്യോ ഞെട്ടിയോ, കൂടിപ്പോയോ? താര പറയുന്നു, ഏയ് ഇത് വളരെ കുറഞ്ഞു പോയി. ഉടനെ ജ്യോതി പറയുകയാണ്, അയ്യോ തീർന്നില്ല. ഞെട്ടലോടുകൂടി താര ചോദിക്കുന്നു, ഇനിയും ഉണ്ടോ? ജ്യോതി പറയുന്നു, പിന്നല്ലാതെ, കോമ്പൻസേഷൻ പാക്കേജ് അല്ലേ. തൽക്കാലം നിങ്ങൾ എനിക്ക് ഇത് മാത്രം ഒന്ന് വാങ്ങിച്ചു തന്നാ മതി, ബാക്കി ഞാൻ ഡിക്കിയോട് നേരിട്ട് ചോദിച്ചോളാം. എന്തേ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? മായ പറയുന്നു, നോക്കട്ടെ. ഉടനെ മായയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് താര പറയുകയാണ്, മായ ചിങ്ങോട്ട് വന്നേ. താരയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ജ്യോതി പറയുന്നു, നിക്ക്, ഇപ്പൊ തന്നെ ഇത് ഡിക്കിയോട് ചോദിക്കാൻ പോവാണോ? അതെ എന്ന് പറഞ്ഞ് മായയുടെ കയ്യും പിടിച്ചു വലിച്ചുകൊണ്ട് താര റൂമിൽ നിന്ന് പോകുന്നു. അതെ എന്ന് പറഞ്ഞ് ജ്യോതി ഒന്ന് ദീർഘശ്വാസം വിട്ടിട്ട് ദേഷ്യത്തോടുകൂടി ആലോചിച്ചു നിൽക്കുകയാണ്. തുടർന്ന് താര പറയുന്നു, മായച്ചി, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇനി അവള് ചോദിച്ചാൽ ഡിക്കി അമരാവതി എഴുതി കൊടുക്കുമോ? മായ ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രിയ ഡൈനിങ് ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്തോണ്ട് നിൽക്കുകയാണ്. ഈ സമയം സരോവരത്തിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് പതിയെ അവിനാഷ് അകത്തേക്ക് കയറുകയാണ്. ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയയുടെ പിന്നിലേക്ക് അവിനാഷ് വന്നു നിൽക്കുന്നു. അവിനാഷ് പ്രിയയുടെ മുടിയിൽ മണപ്പിച്ചു നോക്കുന്നു. പ്രിയ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് ഉറക്കക്കരയുന്ന പ്രിയയെ കെട്ടിപ്പിടിക്കുകയാണ് അവിനാഷ്. വിടടോ എന്ന് പറഞ്ഞ് പ്രിയ അവിനാഷിനെ പിടിച്ചു തള്ളുന്നു. അവിനാഷ് ചോദിക്കുന്നു, എന്താ പ്രിയ മോളെ ഇത്? പ്രിയ ദേഷ്യത്തോടുകൂടി പറയുന്നു, നിങ്ങളോ, ഇറങ്ങിപ്പോടാ പുറത്ത്, ഇറങ്ങിപ്പോകാൻ. പ്രിയയുടെ അരികിലേക്ക് വന്നിട്ട് അവിനാഷ് പറയുന്നു, ബഹളം വെക്കല്ലേ, ഞാൻ പൊയ്ക്കോളാം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാ.
വേറൊന്നും അല്ല, ഒരു സോറി. പ്രിയ പറയുന്നു, നിങ്ങളുടെ സോറി ഇവിടെ ആർക്കും കേൾക്കണ്ട. ദേ ഞാൻ ചൂലെടുത്തടിക്കും, ഇറങ്ങിപ്പോടോ. കൊലയാളിയാ താൻ, എന്റെ രാജീവേട്ടന്റെ കൊലയാളി. അവിനാഷ് പറയുന്നു, പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, അതിനൊരു സോറി പറയാൻ കൂടെയാ ഞാൻ വന്നത്. അവിനാഷിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രിയ പറയുന്നു, ദേ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആളെ കൂട്ടും. മര്യാദക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. പോകാം മോളെ എന്ന് പറഞ്ഞ അവിനാഷ് ഡൈനിങ് ടേബിൾ തുടയ്ക്കാനായി തുടങ്ങുകയാണ്. ആ തുണി പിടിച്ചു വാങ്ങിച്ച് വലിച്ചെറിഞ്ഞിട്ട് പ്രിയ പറയുന്നു, എനിക്ക് നിങ്ങളെ കാണണ്ട, ഇറങ്ങിപ്പോടാ. അവിനാഷ് ദേഷ്യത്തോടുകൂടി ഉറക്കെ മോളെ എന്ന് വിളിക്കുന്നു. പ്രിയ ഞെട്ടി നിൽക്കുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവിനാഷ് പറയുന്നു, എടി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കല്യാണം മുടങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ വേണ്ടപ്പെട്ട ഒരാൾക്ക് മരണം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആഘോഷങ്ങൾ മാറ്റിവെക്കും. മോളുടെ അച്ഛനും അമ്മയും അതേ ചെയ്തോളൂ. എവിടെ? എനിക്ക് അവരെ കണ്ടെന്ന് മാപ്പ് പറയണം. എവിടെയാ മോളെ അവര്? വിളിക്ക്, വിളിക്ക്. പ്രിയ ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു, ഇറങ്ങിപ്പോടോ. പോകാൻ? എന്റെ രാജീവേട്ടനെ കൊന്നിട്ട് സോറി പറയാൻ വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടാ ദുഷ്ട. അവിനാഷ് പറയുന്നു, എടി മോളെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. രാജീവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതൊരു സ്വാഭാവികമായ അപകടം മാത്രമായിരുന്നു. പ്രിയ പറയുന്നു, അല്ല കൊന്നതാ, നീ കൊന്നതാ ആ പാവത്തിനെ. അവിനാഷ് പറയുന്നു, അയ്യോ മോളെ അത് DKMSK കൂടി എന്നെ കുടുക്കിയതാ. എന്നിട്ടും കോടതിക്ക് പോലും എന്റെ നിരപരാധിത്വം മനസ്സിലായി, അതുകൊണ്ടല്ലേ കോടതി എനിക്ക് ജാമ്യം തന്നത്. മോളെ ആ DKMSK കൂടി എന്നെ തല്ലി ഇഞ്ച പരുവമാക്കി. ചെയ്യാത്ത തെറ്റിന് ഞാൻ ഒരുപാട് ഇടികൊണ്ടു. എല്ലാം നിനക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് പ്രിയയെ ചേർത്ത് പിടിക്കുകയാണ് അവിനാഷ്. മാറണോ എന്ന് പറഞ്ഞ് അവിനാഷിന്റെ കൈ തട്ടി മാറ്റിയിട്ട് പ്രിയ മാറി നിൽക്കുന്നു. പ്രിയയുടെ അരികിലേക്ക് ചെന്നിട്ട് അവിനാഷ് പറയുന്നു, മോളെ നമ്മള് ഗോൾ പോസ്റ്റിലേക്ക് ഒരു പന്ത് അടിച്ചോണ്ട് വരുമ്പോൾ നമ്മളെ തള്ളിയിട്ട് മറ്റൊരാൾ ആ പന്ത് അടിച്ചോണ്ട് പോകുന്നത് ശരിയാണോ? അല്ല. ഇടയ്ക്ക് കയറി ഗോൾ അടിക്കാൻ വരുന്നത് മോശമല്ലേ? എന്നിട്ടും ഞാൻ ക്ഷമിച്ചു കേട്ടോ, പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാ ദൈവം അവനെ അങ്ങ് കൊണ്ടുപോയത്. അതിന് ഞാനാണോ ഉത്തരവാദി? ശിക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ ഈശ്വരനല്ലേ? സത്യത്തിൽ നമ്മുടെ കല്യാണം ഒന്ന് നടന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ആദ്യ രാത്രി എപ്പോഴേ ആഘോഷിച്ചു കഴിഞ്ഞേനെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി പ്രിയ പറയുന്നു, നിർത്തിക്കോ, ഇനി ഒരക്ഷരം താൻ മിണ്ടിപ്പോകരുത്, ഇറങ്ങിപ്പോടാ ദുഷ്ട. അവിനാഷ് പറയുന്നു, മോളെ എടി സ്നേഹത്തോടെ ഒന്ന് പരസ്പരം സംസാരിച്ചാൽ എല്ലാ തെറ്റിദ്ധാരണകളും മാറും, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ പ്രിയയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് അവിനാഷ്. എന്നെ വിടടോ എന്ന് പറഞ്ഞ് അവിനാഷിന്റെ കൈ തട്ടി മാറ്റിയിട്ട് പ്രിയ പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പ്രിയയുടെ നേരെ ചെന്നുകൊണ്ട് അവിനാഷ് പറയുന്നു, മോളെ ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, നീ ഒന്ന് മനസ്സിലാക്ക്, ഒരു തവണ ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്ക്. ഭയന്ന് പിന്നോട്ടേക്ക് നടക്കുന്ന പ്രിയ പറയുന്നു, അവിനാഷ് എനിക്കൊന്നും കേൾക്കണ്ട. അവിനാഷ് ദേഷ്യത്തോടുകൂടി പ്രിയയുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു. പ്രിയ പറയുന്നു, അവിനാഷ് എന്നെ വിടാൻ. അപ്പോൾ അവിനാഷ് ഉറക്കെ പറയുകയാണ്, ഞാൻ പറയുന്നത് കേൾക്ക്, നീ എന്റേത് മാത്രമാ, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പ്രിയ അവിനാഷിന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. പ്രിയയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവിനാഷ് പറയുന്നു, ഏയ് ഞാൻ പറയട്ടെ, ഇതുവരെയുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നമുക്ക് പറഞ്ഞു തീർക്കാം. പ്രിയ പറയുന്നു, വേണ്ട, അവിനാഷ് എന്നെ വിടാൻ, മാറെന്ന് പറഞ്ഞ് വീണ്ടും അവിനാഷിനെ പിടിച്ചു തള്ളുകയാണ് പ്രിയ. ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രിയയെ തടഞ്ഞു നിർത്തുകയാണ് അവിനാഷ്. പ്രിയ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് പ്രിയയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവിനാഷിനെ പിടിച്ചു തള്ളിയിട്ട് പ്രിയ മുകളിലേക്ക് ഓടുന്നു. മുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അവിനാഷ് പറയുന്നു, രക്ഷപ്പെടാനോ എന്റെ കയ്യിൽ നിന്ന്? പിന്നീട് കാണിക്കുന്നത് ജ്യോതി കണ്ണാടിയിൽ നോക്കി വളകളൊക്കെ കയ്യിലേക്ക് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ജ്യോതിയുടെ പിന്നിലേക്ക് DK വരികയാണ്. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന DK ജ്യോതി കണ്ണാടിയിലൂടെ കാണുന്നു. ജ്യോതി ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ DK മുഖം തിരിക്കുന്നു. DKയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ജ്യോതി ചോദിക്കുന്നു, എന്താ ചേട്ടാ ഒരു പരവേശം, വല്ലതും കളഞ്ഞു പോയോ? DK പറയുന്നു, എനിക്ക് ഒരു പരവേശവും ഇല്ല. ജ്യോതി ചോദിക്കുന്നു, പിന്നെ എന്താ ചേട്ടന്റെ പ്രശ്നം? DK പറയുന്നു, നീ ഒരു തീരുമാനം പറഞ്ഞില്ല, എന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് നിന്നെ വെറും കൈയോടെ പറഞ്ഞു വിട്ടു എന്നുള്ള പേരുദോഷം എനിക്കുണ്ടാകരുത്. മാന്യമായ നഷ്ടപരിഹാരം നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് നഷ്ടം വന്നു എന്ന് പറയരുത്. ഇവിടെ നിന്ന് പോയാലും നീ സുരക്ഷിതയായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതിന് വേണ്ടതെന്തും ഞാൻ നിനക്ക് തരും. വക്കീൽ എത്തുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ കൂടി ഒരു ധാരണയിലെത്തണം. ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ ജീവിക്കാനുള്ളതെന്തും നിനക്ക് നൽകാൻ എനിക്ക് സമ്മതമാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, എന്റെ ഹിറ്റ്ലറെ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇവിടുന്ന് പോയാലും തട്ടി മുട്ടി അങ്ങ് ജീവിച്ചു പോണം, അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. മനുഷ്യന്റെ ജീവിതം എത്ര നിസ്സാരമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിൽ നമ്മൾ ആർഭാടം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ ലോകത്ത് സമ്പാദിക്കുന്നതൊന്നും മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകത്തുമില്ല. DK പറയുന്നു, അതൊക്കെ എനിക്കും അറിയാം. വേർപിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ജീവനാംശം കിട്ടാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ജ്യോതി വിഷമത്തോടുകൂടി പറയുന്നു, സ്വന്തം ജീവിതം പോയിട്ട് അതിന് നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് എന്താ ഹിറ്റ്ലറെ കാര്യം? ആ എന്തായാലും ഹിറ്റ്ലർ ചോദിച്ചതല്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ലാന്നോർത്ത് നിങ്ങൾക്കൊരു
സങ്കടവും വരണ്ട. അല്ല ഇപ്പൊ തന്നെ ചോദിക്കണോ? അതോ ഡി കെ പറയുന്നു, ആ ചോദിക്ക്. ഉടനെ ജ്യോതി പറയുന്നു, കേറി കിടക്കാൻ ഒരിടം വേണം, അത് തന്നെ ധാരാളമാ. അതിന് എനിക്കൊരു വീടുണ്ട്, ഞാൻ ജനിച്ച വീട്. എന്നാലും സ്വന്തമായിട്ടൊരു വീട്, അതെല്ലാവരുടെയും സ്വപ്നം തന്നെയാണല്ലോ. അതിന് അമരാവതി വീട് എനിക്ക് തന്നാ മതി. ഇത് കേട്ട് കണ്ണു മിഴിച്ച് ഡി കെ ജ്യോതിയെ നോക്കുകയാണ്. ജ്യോതി പറയുന്നു, ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോളാം. പിന്നെ ജീവിച്ചു പോകാൻ ചിലവിന് ഒരു 5 കോടി രൂപ, അത് നിങ്ങൾക്കൊരു ചെറിയ തുകയാണെന്ന് എനിക്കറിയാം. എന്നാലും പോട്ടെ, അത് മതി. പിന്നെ യാത്ര ചെയ്യാനേ ഒരു ചെറിയ വണ്ടി വേണമായിരുന്നു. അതിനിപ്പോൾ പുറത്ത് കിടക്കുന്ന ഹിറ്റ്ലറിന്റെ ബെൻസ് ഇല്ലേ, അതായാലും മതി. പിന്നെ എനിക്ക് വെറുതെ ഇരുന്നൊന്നും ശീലമില്ലാത്തത് കൊണ്ടേ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. അതിന് ഡി കെ റെസ്റ്റോറന്റ് ഇല്ലേ, അത് ഇങ്ങനെ എനിക്ക് തന്നാലും മതി. അതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും തരണ്ട എന്റെ ഹിറ്റ്ലറെ. അങ്ങനെ പാവത്തെ പോലെ നിൽക്കുകയാണ് ജ്യോതി. ഡി കെ ചോദിക്കുന്നു, ഇത്രയുള്ളോ? കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നാഷണൽ ഹൈവേയും കൂടി ചോദിക്കാമായിരുന്നു. രാവിലെ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങാൻ അത്രയെങ്കിലും സ്ഥലം വേണ്ടേ? ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, അയ്യോ, അപ്പൊ അതിന്റെ മുതലാളി ചേട്ടനായിരുന്നു? അറിഞ്ഞില്ലായിരുന്നു ചേട്ടാ, ആരും പറഞ്ഞുമില്ല. ഡി കെ ചോദിക്കുന്നു, ഇപ്പൊ അറിഞ്ഞില്ലേ? നാളെ രാവിലെ തന്നെ അതിന്റെ പ്രമാണം നിന്റെ പേരിലാക്കി തരാം, പോരെ? ജ്യോതി പറയുന്നു, മതി. പിന്നെ വക്കീല് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് എഗ്രിമെന്റ് ആക്കി തരണേ. ഇതുകൊണ്ടൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പൊയ്ക്കോളാം. ഡി കെ പറയുന്നു, നീ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ ഡി ബേക്കറികാരി. പോകുന്ന പോക്കിൽ അമരാവതിയുടെ അസ്ഥിവാരം കൂടി തോണ്ടിയെടുത്തോണ്ട് പോകാമെന്നാണോ നിന്റെ വിചാരം? ജ്യോതി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ കാര്യമല്ല എന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചതല്ലാതെ ഒരു നയാ പൈസ കൂടുതൽ പോലും നിങ്ങൾ എനിക്ക് തരരുത് ഹിറ്റ്ലറെ. ഇനി അഥവാ തന്നാലും ഞാൻ മേടിക്കത്തില്ല കേട്ടോ. സത്യം. ഡി കെ പറയുന്നു, ഹോ, എന്തൊരു മഹാമനസ്കത. ജ്യോതി പറയുന്നു, എന്തോ ഞാൻ അങ്ങനെയാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കിവിടെ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ സന്തോഷത്തോടുകൂടി ജ്യോതി റൂമിന് പുറത്തേക്ക് പോകുകയാണ്. ഡി കെ ഏണിന് കയ്യും കൊടുത്ത് ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂട്ടറിൽ സുധാകരനും ആശാലതയും സരോവരത്തിലേക്ക് വരുന്നു. സുധാകരൻ പറയുന്നു, ഇതെന്താ മുൻവാതിൽ തുറന്നിട്ടിരിക്കുന്നത്? ഒന്നാമത് തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് റോഡിലിറങ്ങി നടക്കാൻ വയ്യ. വല്ല നായ്ക്കളും വന്നു കയറിയാൽ അറിയുമോ? പ്രിയമോളെ എന്ന് വിളിച്ചുകൊണ്ട് ആശാരദ അകത്തേക്ക് പോകുന്നു. തുടർന്ന് ആശാരദ പറയുന്നു, ഈ പെണ്ണിത് എവിടെ പോയി? വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ. സോഫയിലേക്ക് ഇരുന്നിട്ട് സുധാകരൻ പറയുന്നു, കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തേ, ദേ ഇപ്പൊ കൊണ്ടുവരാൻ സുധേട്ടാന്ന് പറഞ്ഞ് ആശാരദ കിച്ചണിലേക്ക് പോകുന്നു. തുടർന്ന് വെള്ളവുമായി വന്ന ആശാരദ പറയുന്നു, അതെ, അവൾ അടുക്കളയിലും ഇല്ലല്ലോ, ഇവളിത് എവിടെ പോയി? അങ്ങനെ ആശാരദ ഉറക്കെ പ്രിയെന്ന് വിളിക്കുന്നു. സുധാകരൻ പറയുന്നു, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നേ, നീ ബഹളം വെക്കാതെ ഇരി, അപ്പുറത്ത് എവിടെയെങ്കിലും കാണും. ആശാരദ പറയുന്നു, എന്നാലും വിളിച്ചാൽ വിളി കേൾക്കണ്ടേ? ഇനി ചിലപ്പോൾ സുമയുടെ വീട്ടിൽ പോയി കാണും, നിങ്ങൾ ആ സുമയെ ഒന്ന് വിളിച്ചു തന്നെ. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് സുധാകരൻ ഫോൺ എടുത്ത് സുമയെ വിളിക്കുകയാണ്. തുടർന്ന് ഫോണിലൂടെ ആശാലത ചോദിക്കുന്നു, സുമേ, എടി, പ്രിയമോൾ അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? ഇല്ലേ. ശരി, ഒന്നുമില്ല. ശരി, വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ആശാലത ടെൻഷനോടുകൂടി പറയുന്നു, അതെ, അവിടെയും ചെന്നിട്ടില്ല സുധേട്ടാ. സുധാകരൻ പറയുന്നു, അവൾ എവിടെയെങ്കിലും കാണും, വെയിലത്ത് പോയിട്ട് വന്നതിന്റെ ആണെന്ന് തോന്നുന്നു. തലയ്ക്ക് വല്ലാത്ത ഒരു പെരുപ്പ്, നീ പോയി ഒരു ചായ എടുത്തോണ്ട് വാ. ചെല്ല്. ആശാലത ചായ എടുക്കാനായി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രിയയുടെ വായിൽ തുണി തിരികെ കയറ്റി കൈയൊക്കെ കെട്ടി ജീപ്പിന്റെ പിൻസീറ്റിൽ കിടത്തിയിരിക്കുന്നതായിട്ടാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിനാഷ് ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രിയയെ നോക്കുന്നുണ്ട്. ബഹളം വെക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും പ്രിയയ്ക്ക് അതിന് കഴിയുന്നില്ല. തുടർന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അവിനാഷ് പറയുന്നു, പ്രിയ, സോറി പ്രിയ, തൽക്കാലം കുറച്ചു നേരത്തേക്ക് നീ ഇതൊന്ന് സഹിച്ചേ പറ്റൂ. പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നീ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ ഞാൻ എന്തു ചെയ്യും? ഒരു മുൻകരുതൽ, അത്രയുള്ളൂ. നിനക്ക് വേദനിക്കുന്നൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയുമോ നിനക്ക്? ഇല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാ. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഇല്ലേ, അതെല്ലാം ഇനി നടക്കാൻ പോകുക. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാകും. ഇനി നമ്മുടെ ലൈഫിന് ഒരു പ്രോബ്ലംസും ഉണ്ടാകത്തില്ല. ഒരുപാട് അത്ഭുതങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ട്. നീ ഇതുവരെ കാണാത്ത ഒരു ലൈഫാണ് ഏട്ടൻ നിനക്ക് തരാൻ പോകുന്നത്. അങ്ങനെ പ്രിയയ്ക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ് അവിനാഷ്. പ്രിയ രക്ഷപ്പെടാനായി ബഹളം വെക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അവിനാഷ് സന്തോഷത്തോടുകൂടി പാട്ടും പാടി ഡ്രൈവ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ഷെയർ മൈ ചാനൽ.